മുന്നോട്ടും മുന്നോട്ടും അങ്ങോട്ട് പോറ്റാനേ വേറെ നടക്കാനേ എന്താടാ ഉത്സവത്തിന് പോയിട്ട് വരിക എഴുന്നള്ളി പിന്നെ വരില്ലേ കേശവന്റെ കൊടുത്ത് ഞാനുണ്ടാവും നടക്കാനങ്ങട് മോനെ കേശവനാണ് നീ എന്റെ ഉള്ള ചിത്തപ്പേര് കളയരുത് എഴുന്നള്ളിപ്പിന് മുമ്പ് എത്തേണ്ടതാ ചക്കര തരാ പഴം തരാം എന്താ നീലാണ്ടായത് ഞാൻ അന്നേ പറഞ്ഞല്ലേ എഴുന്നള്ളിപ്പിന് ഞാൻ എന്നെ കൊണ്ടുവരണ്ട കൊണ്ടുവരണ്ടെന്ന് ഒരടി മുന്നോട്ട് വെക്കണ്ടേ കുഴിച്ചിട്ട പോലെ ലഭിക്കണത് നടക്കാനീലാണ്ട നിനക്ക് എന്താ പറ്റിയെന്നാ ഇന്ന് ഉത്സവമാണല്ലോ ആ സന്തോഷം കൊണ്ട് ഒരെണ്ണം അടിച്ചു അതടിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് എന്റെ സാവിത്രിയുടെ അരഞ്ഞാണം പോയെന്നുള്ള അലോസ്മെന്റ് അത് കേട്ടപ്പോ എനിക്ക് സങ്കടമായി സങ്കടം വന്നറിയാലോ ഒരു ഉപ്പിമിത് അടിച്ചു പിന്നെ പുറത്തിറങ്ങുമ്പോഴാണ് സാവിത്രി അരഞ്ഞാണം തിരിച്ചു കിട്ടി എന്നുള്ള അലോസ്മെന്റ് കേട്ടത് അപ്പൊ എനിക്ക് സന്തോഷമായി സന്തോഷം വന്നറിയാലോ ഒരു ഉപ്പിമിത് അടിച്ചു അതും കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ കള്ളുവാസു എന്നോട് കാഴ്ചവെച്ചത് അതെനിക്ക് സങ്കടമായി സങ്കടം വന്നറിയാലോ ഓ എനിക്ക് ദേഷ്യം വന്നറിയാലോ അത് മാത്രം അറിയാം ഒന്ന് ഇറങ്ങിക്കോട്ടെ എടയല്ലേ അമ്മച്ചി അല്ല അപ്പൊ എഴുന്നള്ളിപ്പോ നിന്നെ ഈശ്വര കാണാനില്ലല്ലോ മുങ്ങിയ ഇനി ഷാപ്പ് അന്വേഷിച്ചാലോ ഇപ്പൊ എങ്ങനെയുണ്ട് എഴുതുള്ളി അതൊക്കെ കാണിച്ചു തരാം നീ വാ താങ്ങിക്കോടാവലേ കാണിച്ചേ ആ അമ്പലപ്പറമ്പി വെച്ച് മാല പൊട്ടിപ്പോയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അത് കഴുത്തിലാണല്ലേ കമ്മലൂരി പോയെന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാം അത് കാതിലാണല്ലേ അരഞ്ഞാണം താനെ ഊരിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസ കാരണം അതിന്റെ പ്ലേസ്മെന്റ് അരക്കെട്ടിലാണല്ലേ ഊരോ പൊട്ടോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നിങ്ങളതൊന്നല്ലോ എന്റെ ആയിരിക്കണം ആണെങ്കിൽ എനിക്കതില്ലല്ലോ ഓ ആദ്യം പോയി ഒരു അര ഉണ്ടാക്കിട്ടുവാ എന്നിട്ട് നമുക്ക് അരഞ്ഞാണത്തിന്റെ കാര്യം ആലോചിക്കാം ഓ ഒരു ഉപശാപ്പ് മുഴുവൻ കുടിച്ചു വരില്ലല്ലേ അമ്പലം വഴി പ്രസിഡന്റ് വന്നല്ലോ എന്താ പത്മാവതിയെ സുഖം തന്നെയല്ലേ ശങ്കരൻകുട്ടിയുടെ സംഭാവന കിട്ടിയല്ലേ അല്ല പ്രസിഡന്റ് ഈ അരഞ്ഞാണത്തെ പറ്റി എന്താ അഭിപ്രായം അരഞ്ഞാണം എന്ന് പറഞ്ഞാൽ അരക്കെട്ടിനെ അലങ്കരിക്കുന്നതും അത്യാവശ്യ ഘട്ടങ്ങളിൽ പണയം വെക്കാൻ ഉപകരിക്കുന്നതുമായ ഒരു കരവസ്തുവാകുന്നു ഇതിനെ വടക്കൻ പ്രദേശങ്ങളിൽ അരഞ്ഞാണം എന്നും തെക്കൻ പ്രദേശങ്ങളിൽ അരഞ്ഞാണം എന്നും വിളിക്കും അതല്ല പ്രസിഡന്റ് നമ്മുടെ ഈ സാവിത്രിക്കുട്ടിയുടെ ഊരിപ്പോയ അരഞ്ഞാണം സ്ത്രീ ശരീരത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളെ അലങ്കരിക്കുന്ന പവിത്രമായ ഒരു സാധനമാണ് അരഞ്ഞാണം അത് പൊട്ടി മണ്ണിൽ വീണ് കാണാതാവുക എന്നൊക്കെ പറഞ്ഞാൽ ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധി വെള്ളത്തിലാവില്ലേ വാസുവേ വാസുവേ ഒരു ഉപ്പിക്കള് എടാ നീലാണ്ട നിന്റെ സാവിത്രിയുടെ അരഞ്ഞാണ് എങ്ങനെടാ അഴിഞ്ഞത് ആരെങ്കിലും മടിക്കുത്തിനേറി പിടിച്ചോ എന്റെ സാവിത്രിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാണല്ലോ പറഞ്ഞോ നീ എന്തി എന്റെ സാവിത്രി വന്ന് ഈ പട്ടി എന്നെ തല്ലുന്നു എന്റെ സാവിത്രിയെ കുറിച്ച് പറഞ്ഞ ഒരു പന്നിനെ ഞാൻ പറഞ്ഞു വിടുക നിർത്ത ഈ വണ്ടി ഇവിടെ നിർത്ത എന്താ ഇന്ന് ബന്ധാണ ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ താലേക്ക് ഇറങ്ങ താലോക്കാണ് ശങ്കര ഈ എവിടെ പോയി മാഞ്ഞു പോയാ കേശവ നീ വിരിഞ്ഞ ഞാൻ വിടേണ്ട ഇതെന്താ സൂത്രം താനെന്താ എന്താണ് പുറത്ത് കയറിയിരിക്കണത് ഇനി മുതൽ ഇതിന്റെ ഡ്രൈവർ ഞാനാ അപ്പൊ ഞാനാരാ കിളിയാ ആ അതെ കിളി തന്നെ ഇനി പറന്നു കടന്നോ തന്റെ പണി പോയി പണി പോകെ ഇതെന്താ വെള്ളിരിക്കപ്പെട്ടണം ഈ പണി പോയെന്നും പറഞ്ഞുള്ള ഈ ആ കടലാസ് ഉണ്ടാ കടലാസൊക്കെ രാവണൻ മഹാനോട് ചോദിക്കെ കയ്യോടെ കിട്ടും നടയാനെ അപ്പൊ എന്നെ വേണ്ടേ അല്ല ഈ എന്നാലും അപ്പൊ ഈ തോട്ടി എനിക്ക് എന്തിനാ മാന പറിക്കാനാ എന്നാ ഇതുകൂടി കൊണ്ടക്കോ എന്റെ ഭഗവതി ഇങ്ങനെയുണ്ടോ ഒരു അരഞ്ഞാണം അവൻ നിന്നെ ഇവിടെ കെട്ടിയെടുത്തു കൊണ്ടുവന്നിട്ട് ഇത്രയും കാലമായിട്ടും അരഞ്ഞാണത്തിന്റെ വിവരം എന്നോടൊന്ന് മിണ്ടിയ ഇപ്പൊ നാട്ടുകാർക്ക് പറഞ്ഞിരിക്കാൻ ഒരു കഥ കിട്ടി കടം കൊണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാതെ നടക്കല്ലേ എന്റെ മോൻ എന്നിട്ട് നിന്റെ അരഞ്ഞാണം ഒന്ന് ഊരി കൊടുക്കാൻ തോന്നിയോ കഴുത്തിലുള്ളതും കയ്യിലുള്ളതൊക്കെ ഞാൻ ഊരി കൊടുത്തില്ലേ അതൊക്കെ വിറ്റു കുറയ്ക്കേണ്ടി വന്നതേ നീ കൊള്ളരുതാത്തത് കൊണ്ടാ
കൊള്ളരുതാത്തതാരാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഏടി കഴുത്തിന് മിന്നാട്ടിയ ഭർത്താവിനെ കുറിച്ച് അല്ലേടി നീ പറഞ്ഞു? ആണും പെണ്ണും കേട്ടാ കോന്തിരിങ്ങി വരട്ടെ, ഞാൻ കാണിച്ചു തരാം. സാവിത്രി, ഒരു സന്തോഷ വാർത്ത, എന്റെ പണി പിന്നെയും പോയി. കഞ്ഞിയെന്താ? നാണം കേട്ടവനെ, ഇതോടെ ചേർത്ത 54-ാമത്തെ പണിയല്ലാടാ നിനക്ക് പോയി. അമ്മ നുണ പറയരുത്, 53-ാമത്തെ പണി. ഇടാ പാപ്പാന്റെ പണി കൂടി കളഞ്ഞിട്ട് നിനക്ക് ഇനി തുടക്കണം മൂടാ കിട്ടാ. ആ തങ്കപ്പന്റെ ഒരു കിളിപ്പണി പോയപ്പോഴും അമ്മ ഇതന്നെയല്ലേ പറഞ്ഞത്, ഒരു പണി പോയാ വേറെ പണി. കിട്ടില്ല പണി. അമ്മേ ചില്ലരണ്ട, ഒരു 10 രൂപ തരാ, പണി കിട്ടുമ്പോ തിരിച്ചുതരാ. പണി കിട്ടിട്ട് വാ അപ്പ തരാം. പാവം തള്ള, എന്തിനാണ് അവൻ ഇങ്ങനെ ഇട്ടേക്കണം? അയ്യോ പാമ്പ് പാമ്പ്. അയ്യോ പാമ്പ് എവിടെ പോയി? ഞാൻ പിന്നെ എന്നെ മടി ഒളിപ്പിച്ചു പോയെന്ന്? ഞാനും അതെന്നെ നോക്കണേ, കട്ടിലിന്റെ അടിയിൽ നീ ബാക്കി. അയ്യോ പാമ്പല്ലേ തെരുപ്പനാ. അപ്പൊ പാമ്പോ നീ ഒളിപ്പിച്ചു വെച്ചേക്കാ പാമ്പിനെ, ഇടുക്ക് സാധനം എടുക്കുമ്പോളെ. പാമ്പോ വാതിലും പറഞ്ഞേ. എന്താമ്മേ? വേറെ എന്തെങ്കിലും ഒന്നും വിചാരിക്കുന്നു, അതല്ലാണ് പറയടി. എന്താടി നിന്ന് ചെണുങ്ങുന്നേ, പോടിയപ്പുറത്ത്. ഏ അവൾക്ക് മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇത് എന്തിന്റെ സുഖേടാ? അതെ ഞാനേ സ്വപ്നം കണ്ടതുപോലെ തോന്നുന്നു. സ്വപ്നം പ്രാന്ത ഇല്ലാതെ എന്തുവാ, കിടന്നുറങ്ങാൻ നോക്ക്. മനുഷ്യന്റെ ഉറക്കവും കെടുത്തി. എന്റെ ഉറക്കം പോയി. പാമ്പ് തേങ്ങയാണ്. ദുഷ്യന്ത തന്ത, നീ പോടാ കോന്തൻ ദുഷ്യന്ത. അതെ നിന്റെ തന്ത തന്നെ. സംശയം വല്ലതുണ്ടോ മോനെ ദുഷ്യന്ത? എന്റെ അച്ഛ അച്ചുമാഷെ, പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ പഴയ രാജാവിന്റെ പേര് വിളിക്കരുതെന്ന്. സർക്കാർ ഗസറ്റ് പ്രകാരം കഴിഞ്ഞ 8 മാസം 9 ദിവസമായിട്ട് എന്റെ പേര് അപ്പുരാജ് എന്നാണ്. ഓഹോ, പിറന്ന 28-ന്റെ അന്ന് ഞാൻ നിനക്കിട്ട പേരാണ് ദുഷ്യന്തനെന്ന്. അന്ന് എനിക്കൊരു കിരീടവും കൂടി വെച്ചേരായിരുന്നില്ലേ, എന്ത് മറന്നുപോയോ? നീ കിരീടം വെച്ചാലും ഇല്ലെങ്കിലും നീ എനിക്ക് ദുഷ്യന്തൻ തന്നെയാണ്, ഞാൻ ആ പേരെ വിളിക്കൂ. അതിന് വിളി കേൾക്കാൻ എനിക്ക് മനസ്സില്ല. ഓഹോ വശീലാണോ? ഓഹോ മോനെ ദുഷ്യന്ത. ദുഷ്യന്തൻ അച്ഛന്റെ 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 മോൻ അല്ലാതാര? ഇവിടെ നിന്ന് ഞാൻ വല്ല കടും ചെയ്യും ചെയ്തു, ഇത്ര ചെറുപ്പത്തിൽ ജയിലിൽ പോയി എന്നെ കൊണ്ട് വയ്യ. വല്ല അപ്സരസ് കൊണ്ടുവന്നിട്ടാണോ? അതെ ഇവിടെ ഇവിടെ ഇവിടെ. കുറച്ച് മുമ്പ് ഒരു അപ്സരസ് ഇത് വഴി പോയപ്പോ കാക്കൂന്തൽ നിന്ന് ഉരിഞ്ഞു വീണതാ മാഷ്, അത് മണത്തോണ്ടി പിടിക്കുന്നു. എന്തൊരു സുഗന്ധം! കാമദേവന്റെയും മലരമ്പ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയായിരുന്നു?